ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ക്വിസ് അസൈൻമെൻറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്വിസ് അസൈൻമെൻറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അത് തിരഞ്ഞെടുത്താൽ നാം ക്വിസ് അസൈൻമെൻറ്റ് തയ്യാറാക്കുന്ന ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ക്വിസിൻ്റെ ടൈറ്റിൽ നാം നൽകുക. നേരത്തെ നൽകിയതുപോലെ തന്നെ നമ്മൾ കൃത്യമായൊരു ടൈറ്റിൽ നൽകാം. ശേഷം തൊട്ടു താഴെ ഈ ക്വിസ് ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശം ടൈപ്പ് ചെയ്യണം. ഞാനിവിടെ നിർദ്ദേശവും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്ത ക്വിസ് ഫയൽ തുറന്ന് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം മാർക്ക് ചെയ്യുക. ഇനി താഴെ ഗ്രേഡ് ഇമ്പോർട്ടിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗ്രേഡ് ഇമ്പോർട്ടിംഗ് എന്ന ഭാഗം ഇനേബിൾ ചെയ്തു വെച്ചാൽ ഈ ക്വിസിന് ലഭിക്കുന്ന സ്കോറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗൂഗിൾ LMSലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ശേഷം ബ്ലാങ്ക് ക്വിസ് സെലക്ട് ചെയ്ത് നമുക്ക് പുതിയ ക്വിസ് തയ്യാറാക്കാം. ഇപ്പോൾ നാം ക്വിസ് തയ്യാറാക്കുന്ന ഭാഗത്തെത്തിയിട്ടുണ്ട്. ക്വിസ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ആവശ്യം ഈ ഫോമിൻ്റെ ആവശ്യമായ സെറ്റിങ്സുകൾ വരുത്താം. ഇതിനായിട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൂന്ന് ടാബ് കാണാം. ജനറൽ, പ്രസൻറ്റേഷൻ, ക്വിസ്. ഈ ജനറൽ ഭാഗത്ത് ലിമിറ്റഡ് ടു വൺ റെസ്പോൺസ് ഇനേബിൾ ചെയ്താൽ കുട്ടിക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഇതിൽ റെസ്പോൺസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറെ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ്, സി സമ്മറി ചാർട്ട്സ് ആൻഡ് ടെക്സ്റ്റ് റെസ്പോൺസ് ഇത് ഇനേബിൾ ചെയ്താൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കുട്ടിക്ക് ലഭ്യമാകും. ദെൻ പ്രസൻറ്റേഷൻ ഭാഗത്ത് നമുക്ക് ഒന്നിലധികം പേജുകൾ ഈ ക്വിസുണ്ടെങ്കിൽ അതൊരു പ്രോഗ്രസ്, ഓരോ ചോദ്യവും സെലക്ട് ചെയ്ത് ഉത്തരം നൽകുമ്പോൾ ഒരു പ്രോഗ്രസ് ബാറായിട്ട് കാണണമെങ്കിൽ നമുക്ക് ഷോ പ്രോഗ്രസ് ബാറ് ഇനേബിൾ ചെയ്യാം. ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ഒരു കുട്ടിക്ക് വരുന്ന രീതിയിലല്ല, ഓർഡറായിട്ടല്ല വരിക. അപ്പോൾ അത് വേണമെങ്കിൽ അത് ടിക്ക് ഇടാം. ദെൻ കൺഫർമേഷൻ മെസ്സേജ്, ഇത് സബ്മിറ്റ് ചെയ്താൽ കുട്ടിക്ക് വരേണ്ട കൺഫർമേഷൻ മെസ്സേജ്, ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജ് എന്താണെന്ന് ഇവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മാറ്റം വരുത്താം. ക്വിസസ് എന്ന മെനുവിൽ നോക്കൂ, ഇത് ഒരു ഫോമായിരുന്നു. ആ ഫോമിനെ ഇപ്പോൾ ക്വിസ് ആണത്. ഇത് ഇനേബിൾ ചെയ്യുമ്പോഴാണ് ഇത് ക്വിസായി മാറുക. അത് ഓൾറെഡി ഇനേബിൾ ആണ് ക്വിസ് സെലക്ട് ചെയ്യുമ്പോൾ. ഇവിടെയും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. റെസ്പോണ്ടൻറ്റ് കാൻ സീ മിസ്ഡ് ക്വസ്റ്റ്യൻസ്, കറക്റ്റ് ആൻസർ, പോയിൻ്റ് വാല്യൂ ഒക്കെ കുട്ടി കാണണമെങ്കിൽ ഇത് ടിക്ക് ഇടണം. ദെൻ ഇതിൻ്റെ ഗ്രേഡ്, ഇത് സബ്മിറ്റ് ചെയ്ത ഉടൻ തന്നെ കുട്ടിക്ക് കാണണമെങ്കിൽ ഇത് റേഡിയോ ഇത് ഇനേബിൾ ചെയ്തിരിക്കണം. ഇതോ ഡീഫോൾട്ടിൽ ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ശേഷം നമുക്ക് ഇത്രയും മാറ്റം വരുത്തിയതിന് ശേഷം ദെൻ സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ക്വിസിന് ടൈറ്റിൽ നൽകണം. നാം നേരത്തെ കൊടുത്ത അതേ ടൈറ്റിൽ തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുക്കുന്നത്. ഇവിടെയും മാത്രമല്ല, ഈ ബ്ലാങ്ക് ക്വിസ് എന്ന ഈ ഭാഗത്തും കൊടുക്കണം. അവിടെയും സെലക്ട് ചെയ്ത് അതേ കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നൽകണം. നേരത്തെ നമ്മൾ അസൈൻമെൻറ്റ് ഭാഗത്ത് കൊടുത്ത അതേ ഡിസ്ക്രിപ്ഷൻ തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ദാ ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ ഈ ആഡ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ ചോദ്യം ടൈപ്പ് ചെയ്യുകയാണ്. ഈ ചോദ്യം ഏത് തരത്തിലുള്ള ചോദ്യമാണ്, ഏത് ടൈപ്പാണെന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ശേഷം ചോദ്യം ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ ഒരു ചോദ്യം ടൈപ്പ് ചെയ്യുകയാണ്. നോക്കൂ, താഴെ കൊടുത്തവയിൽ ഒരു ബാക്ടീരിയ രോഗമാണ്. ഇനി നമുക്ക് അതിന് ഓപ്ഷൻസ് കൊടുക്കാം. ഓപ്ഷൻ വണ്ണിൽ ഞാൻ നിപ്പ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി അടുത്ത ഓപ്ഷൻ ടൈപ്പ് ചെയ്യാനായിട്ട് ആഡ് ഓപ്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതുപോലെ മറ്റ് ഓപ്ഷൻസുകളും കൂടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന് ആൻസർ കീ നൽകണം. ഇപ്പോൾ ഈ ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്ത് ഇനി ഇതിലെ ശരിയായ ഉത്തരത്തിന് എത്ര മാർക്കാണ് കുട്ടിക്ക് ലഭിക്കേണ്ടതെന്ന് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് നൽകാം. ഞാനിവിടെ 4 സ്കോറാണ് നൽകുന്നത്. അതുപോലെ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്, ഞാൻ ശരിയായ ഉത്തരം ടിക്ക് ഇടുകയാണ്. ഇനി ആൻസർ ഫീഡ്ബാക്ക് വേണം ഇവിടെ നൽകാം. ഇൻകറക്റ്റ് ആൻസർ ആകുമ്പോൾ എന്ത് ആയിരിക്കണം, കറക്റ്റ് ആൻസർ ആകുമ്പോൾ എന്തായിരിക്കണം എന്നൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് സേവ് നൽകാം. ഇപ്പോൾ ഒരു ചോദ്യവും അതിൻ്റെ ഓപ്ഷൻസുകളും നാം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ശേഷം ഡൺ കൊടുക്കാം. ഇപ്പോൾ ഒരു ചോദ്യം റെഡിയായി, അതിൻ്റെ ഓപ്ഷൻസും റെഡിയായി. ഇതിനെ റിക്വയർ ചോദ്യമാക്കാം. ഇനി അടുത്ത ചോദ്യങ്ങൾ തയ്യാറാക്കാനായിട്ട് ആഡ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇവിടെ കണ്ടോ, ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ
നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഇനി ഇതിൽ നിന്ന് ഈ ചോദ്യം മാറ്റുകയും ഇവിടെ ഉത്തര ഓപ്ഷൻസും മാറ്റണം, ആൻസർ കീയും നമുക്ക് മാറ്റിക്കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ക്വിസിലെ മറ്റ് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കാം. ഇങ്ങനെ തയ്യാറാക്കുന്ന ചോദ്യങ്ങളെല്ലാം ഓട്ടോ സേവ് ആവുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും അവയുടെ ഓപ്ഷൻസുകളും തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ വിൻഡോ ക്ലോസ് ചെയ്യാതെ തിരിച്ച് ഇങ്ങോട്ട് ഈ ടാബിലേക്ക് തിരിച്ചു വരിക. ശേഷം ഒരു റീലോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീലോഡ് ക്ലിക്ക് ചെയ്യുകയാണ്. ആ റീലോഡ് ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ക്വിസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ക്വിസ് നമുക്ക് ചോദ്യം നമുക്ക് ക്ലോസ് ചെയ്യാം. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുട്ടികൾക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, ഡ്യൂ ഡേറ്റ് സെലക്ട് ചെയ്യുക, ശേഷം കാറ്റഗറി, ഇതിൻ്റെ വീക്കിലി ടെസ്റ്റ് ആണോ മന്ത്ലി ടെസ്റ്റ് ആണോ അതല്ല നമ്മൾ എന്ത് കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത് സെലക്ട് ചെയ്യുക. ശേഷം അസൈൻ ക്ലിക്ക് ചെയ്യുക. ഈ ക്വിസിൽ പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ക്വിസിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എഡിറ്റിംഗ് പോസിബിൾ അല്ല. അപ്പോൾ വലതു ഭാഗത്ത് താഴെ എഡിറ്റ് ദിസ് ഫോം എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത ആവശ്യമായ മാറ്റം വരുത്താം. ഈ ക്വിസ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഫോം സർവീസുമായി ബന്ധപ്പെട്ടാണല്ലോ. ഫോമിലുള്ള റെസ്പോൺസുകൾ ഒരു പട്ടികയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ റെസ്പോൺസസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കൂ, ഈ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ റെസ്പോൺസ് ഒരു പട്ടിക രൂപത്തിൽ നമുക്ക് ലഭ്യമാകും. ഈ ക്വിസിലേക്ക് റെസ്പോൺസസ് ഡിസേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഇവിടെയുണ്ട്. ഇവിടെ നോക്കൂ, ഇത് ക്ലിക്ക് ചെയ്താൽ പിന്നീട് സമയം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇത് ഡിസേബിൾ ചെയ്താൽ മതി. ഈ രീതിയിൽ നമുക്ക് കുട്ടികൾക്കായി ക്വിസ് അസൈൻമെൻറ്റ് തയ്യാറാക്കാം.